മാണിക്യവീണാമുപലാളയന്തിൻ മദാലസാം മഞ്ജുളവാഗ്വിലാസാം മാഹേന്ദ്രനീലദ്യുതികോമളാംഗിൻ മാതംഗകന്യാ മനസസ്മരാമീം ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുചോന്നതേ കുങ്കുമരാഗശോണേ കുണ്ഡ്രീഷു പാശാങ്കുശപുഷ്പബാണഹസ്തേ നമസ്തേ ജഗദേകമാതാ മാതാ മരതഗശ്യാമ മാതംഗീ മദശാലിനീ കുര്യാത് കടാക്ഷം കല്യാണി കദംബവനവാസിനീ ജയ മാതംഗദനേ ജയ നീലോത്പലദ്യുതേ ജയ സംഗീതരസികേ ജയലീലാശുകപ്രിയേ ഹരി 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 ബോൾ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ. പ്രേമത്തോടുകൂടി ആനന്ദത്തോടുകൂടി നമ്മൾ ഒരു ദിവസത്തെ ലൈവ് നമ്മൾ ആരംഭിക്കുമ്പോൾ ഇന്ന് മഹാലക്ഷ്മി പൂജയാണ്. ഇന്നത്തെ പൂജയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയെ പഞ്ച ഉപചാരങ്ങൾ കൊണ്ട്, മഹാലക്ഷ്മി ചരിതവും പറയാം, പഞ്ച ഉപചാരങ്ങൾ കൊണ്ട് ദേവിയെ പൂജിക്കുന്നതാണ്. അപ്പോൾ സത്സംഗത്തിൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന പഞ്ചോപചാര പൂജ ദേവിയെ, ആ മഹാലക്ഷ്മി രൂപമായിരിക്കുന്ന ഭഗവതിയെ മനസ്സിൽ കണ്ട് വീണ്ടും 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 ഓം കമലാവാസിന്യേ നമഃ, ഓം കമലാവാസിന്യേ നമഃ, ഓം കമലാവാസിന്യേ നമഃ എന്ന് നമുക്ക് ഭജിക്കാൻ പറ്റുമ്പോഴാണ് നമുക്കതിൻ്റെ പൂർണ്ണമായ ഒരു ഗുണമുണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കമലാവാസിന്യേ നമഃ എന്ന് നമ്മൾ ഭജിക്കുക എന്നുള്ളതാണ് അല്ലേ? ആനന്ദത്തോടുകൂടി ഭഗവതി ക്ഷിപ്രരൂപിണിയായ, അല്ലെ, വേദരൂപിണിയായ, ക്ഷിപ്രപ്രസാദിനിയായ ഭഗവതി നമ്മൾ പ്രസാദിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ, അല്ലെ, സർവൈശ്വര്യകാരിണിയായ ഭഗവതി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ജപിക്കാൻ തുടങ്ങുക, അല്ലെ. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും മൂകാംബികയിലെ കുങ്കുമം തുടങ്ങാൻ മറന്നുപോയി. സാധാരണ ഒരിക്കലതങ്ങനെ ഇന്ന് കുറച്ച് താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരെ വന്നങ്ങട് മാണിക്യവീണാമുപലാളയന്തിം മദാലസമഞ്ജുളവാഗ്വിലാസ മാഹേന്ദ്രനീലദ്യുതി കോമളാംഗിം മാതംഗകന്യാ മനസസ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവതം സേ കുജോന്നതേ കുങ്കുമരാഗശോണേഷു പാശാങ്കുശ പുഷ്പബാണഹസ്തേ നമസ്തേ ജഗദേകമാതാം മാതാ മരതഗശ്യാമ മാതംഗീ മദശാലിനീ കുര്യാത് കടാക്ഷം കല്യാണീ കദംബവനവാസിനീ ജയ മാതംഗകതനയേ ജയ നീലോത്പലദ്യുതേ ജയ സംഗീതരസികേ ജയലീലാശുകപ്രിയേ. മഹാലക്ഷ്മിയുടെ ഉദ്ഭവത്തെക്കുറിച്ച് പറഞ്ഞ്, ദേവിയുടെ ഉദ്ഭവത്തെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് മഹാലക്ഷ്മി പൂജയിൽ, മഹാലക്ഷ്മി പൂജ വളരെ സിമ്പിളായിട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത്, കണ്ണുകൾ ഏകാഗ്രമായി അടച്ച് ദേവിയുടെ രൂപമോ ദേവിയുടെ ചിത്രമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ മനസ്സിൽ വീണ്ടും 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 ആ രൂപത്തെ കേശാദിപാദം പാദാദി കേശം കണ്ട് ആനന്ദത്തോടുകൂടി വരദായിനിയായ അമ്മ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ, ഇല്ലേ, നമ്മൾ ഈ മഹാലക്ഷ്മി പൂജ നമ്മൾ ചെയ്യാം. അപ്പോൾ മറ്റ് നമ്മൾ ഷോഡശോപചാരം 16 ഉപചാരങ്ങളെ കൊണ്ട് വേണം എന്ന് നിർബന്ധമില്ല, ഇല്ലേ. പക്ഷേ ചിട്ടയ്ക്ക് പൂജ നടക്കുകയും വേണം. ലക്ഷ്മി ദേവി തന്നുദ്ഭവത്തെ കഥിച്ചാലും പണ്ട് സൃഷ്ടി തന്നാരംഭകാലത്ത് രാസമണ്ഡലത്തിൽ പരമാത്മാവൻ വാമാംശത്തിൽ നിന്ന് ദേവി പ്രത്യക്ഷപ്പെട്ടതറിയണം. സൃഷ്ടിയുടെ ആദ്യകാലത്ത് പരമാത്മാവിൻ്റെ വാമഭാഗാംശമായി മഹാദേവി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ദേവി ഭാഗവതം നവമസ്കന്ധത്തിനെ ഉദ്ധരിച്ചിട്ടാണ് ഈ ഭാഗം പറയുന്നത്. അതിസുന്ദരിയാം ദേവി പരമാത്മാവിൻ നിശ്ചയനുസരിച്ചും രൂപം ലാവണ്യം പ്രായം പ്രഭാവം ഭൂഷണം പ്രേമം ഇവകളിൽ തുല്യമാരാം രണ്ടു ദേവികളായി തീർന്നതും ഒന്നവൾ ലക്ഷ്മീദേവി മറ്റവൾ രാധാരാണി.
ആനന്ദരൂപിണിയായിരിക്കുന്ന ഈ ദേവി, പരമാത്മാവിന്റെ വാമാംശത്തിൽ നിന്ന് ജനിച്ച ഈ ദേവി ഒരു ഭാഗം രാധാദേവിയായും മറുഭാഗം മഹാലക്ഷ്മിയായും വന്നു എന്ന് പറയുന്നു. വാമാംശത്തിൽ നിന്നു രമയും ദക്ഷിണത്തിൽ നിന്നു രാധയും. വാമാംശത്തിൽ നിന്ന് ഇല്ലേ, വാമഭാഗം എന്ന് പറഞ്ഞാൽ ഏതാ ഭാഗം പറയൂ. വാമഭാഗത്തിൽ നിന്ന് രമയും മറുഭാഗത്തിൽ നിന്ന് ദക്ഷിണഭാഗത്തിൽ നിന്ന് രാധയും ഉണ്ടായി. ഇതിൽ രാധ ആദ്യം ദ്വിഭുജനാം കണ്ണനെ പതിയായി വരിച്ചതും പിന്നെ ലക്ഷ്മിയും ആ ദേവനിൽ തന്നെ പ്രേമം ജനിച്ചതും. രാധാദേവി രണ്ട് കൈകളുള്ള ഭഗവാനെ സ്വീകരിച്ചു, രണ്ട് കൈകളുള്ള ഭഗവാനെ ഭർത്താവായി സ്വീകരിച്ചു. ലക്ഷ്മീദേവി ആകട്ടെ ചതുർഭുജനായ മഹാവിഷ്ണുവിനെ സ്വീകരിച്ചു എന്നും പറയണം. അതിനാൽ ദ്വിഭുജനാം കൃഷ്ണനെ പതിയായി ഭരിച്ചതും, അതിനാൽ ഭഗവാൻ രണ്ടായി, വാമഭാഗത്തിൽ ദ്വിഭുജൻ, ദക്ഷിണഭാഗത്തിൽ ചതുർഭുജൻ, ഇവരിൽ ചതുർഭുജ വിഷ്ണുവിൻ ലക്ഷ്മി തൻ കന്ദനായി വന്നു ഭവിച്ചതെന്നും അറിയണം. ദേവി ഭാഗവതമിത്തം കഥിക്കും നവമസ്കന്ധങ്ങൾ, ലക്ഷ്മീദേവി തൻ ജന്മങ്ങൾ പലതുണ്ടതറിയണം. കേൾക്കാം. ദേവിയുടെ പൂർവ്വജന്മത്തെ, നമ്മൾക്ക് എല്ലാവർക്കും പൂർവ്വജന്മം ഉള്ളതുപോലെ തന്നെ സാക്ഷാൽ ദേവിക്കും പൂർവ്വജന്മത്തെ, ലക്ഷ്മീദേവിക്കും പൂർവ്വജന്മത്തെ പറയുന്നു. ആ പൂർവ്വജന്മ വൃത്താന്തത്തെ നമുക്ക് ഇന്ന് കേൾക്കാം. ആ പൂർവ്വജന്മ വൃത്താന്തം എന്താണെന്ന് നമുക്കറിയാം. ലക്ഷ്മി അവതാരങ്ങൾ, പല രൂപങ്ങൾ, പല പല ഭാവങ്ങൾ, പാലാഴികൾ നിന്നും ജനിച്ച കഥ ചൊല്ലിടാം. ഇത് ദേവീഭാഗവതം നവമസ്കന്ധത്തിനെ ആധാരമാക്കിയാണ് പാലാഴിയിലെ കഥ പറയുന്നത്. ദുർവാസാവൊരു നാൾ ശപിച്ചതും ദേവന്മാർ ജരാനരകൾ ബൗറ്റവർ, ഇന്ദ്രൻ ഐശ്വര്യം ത്യജിച്ച് സ്വർഗത്തിൽ നിന്നും ഭ്രഷനാക്കിപ്പെട്ടവൻ. ദുർവാസാവ് അല്ലെങ്കിൽ തന്നെ ആ ദുർവാസാവിന് സർവത്ര ശാപമാണ്, ശപിക്കാത്ത ഒരാൾ പോലും ഇല്ല ഇല്ലേ. ഈ ദുർവാസാവ് ദേവന്മാരെ ശപിച്ചു. ദേവന്മാരെ ശപിച്ചപ്പോൾ എന്തുണ്ടായി? ഈ ശാപത്തിന്റെ ഫലമായി ദേവന്മാരുടെ സൗന്ദര്യം പോയി. ക്വൈറ്റ് നാച്ചുറൽ ഇല്ലേ. ഓജസ് പോയി, തേജസ് പോയി. ഇന്ദ്രന് സിംഹാസനം പോലെ നഷ്ടപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് ഇന്ദ്രന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നു ഇല്ലേ, ദേവേന്ദ്രന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നു. ഇതിൽ അപ്പോൾ സ്വർഗലക്ഷ്മിയും ദേവലോകവും ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിൽ പോയി മഹാലക്ഷ്മിയിൽ ജനിച്ചു ഇല്ലേ. ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസം. ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്കും ഇറങ്ങിയേ പറ്റുള്ളൂ ഇല്ലേ. സ്വർഗലക്ഷ്മിയായിരുന്ന ഇല്ലേ ഇന്ദ്രൻ്റെ ദേവപുരിയിൽ സ്വർഗലക്ഷ്മിയായിരുന്ന ദേവി എവിടെ പോയി? മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ ചെന്ന് ലയിച്ചു എന്ന് പറയുന്നു. മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിൽ. ഈ ഘട്ടത്തിൽ ദേവന്മാരെല്ലാവരും സത്യലോകത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനോട് സങ്കടങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇല്ലേ, അപ്പോൾ സത്യലോകത്തിലേക്ക് ചെന്ന് മഹാവിഷ്ണുവിനോട് സങ്കടങ്ങൾ പറയുന്നതിന് മുമ്പ് ദേവന്മാർ ഈ സങ്കടങ്ങളെല്ലാം പറയാൻ പോയത് ബ്രഹ്മാവിൻ്റെ അടുത്താണ്. ആദ്യം ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നാണ് ഈ സങ്കടങ്ങളെല്ലാം ദേവന്മാർ പറഞ്ഞത് ചെന്ന് പറഞ്ഞു. ബ്രഹ്മാവ് ദേവന്മാരുടെ സങ്കട നിവാരണത്തിനായി ഒന്നും പറഞ്ഞില്ലേ. ബ്രഹ്മാവിനൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വരം കൊടുക്കും. കണ്ടതുപോലെ വരം കൊടുക്കലാണ് പണി. എന്നിട്ട് എന്തുണ്ടായി? എന്താണെങ്കിലും വരം കൊടുത്ത് കൊടുത്ത് വരം കൊടുത്ത് വരം കൊടുത്താം. എന്ത് സംഭവിച്ചു? അപ്പോൾ വരം കൊടുത്ത് അപ്പോൾ ഈ ഗോവർദ്ധനത്തിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്തു? സോറി, ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് സത്യലോകത്തിൽ ചെന്ന് സങ്കടം പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഹെൽപ്ലെസ് ആണ്, പറ്റില്ല കുട്ടിയെ, ഞാൻ വരം കൊടുത്തുപോയി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇല്ലേ. ചെറുത്ത സങ്കടമെല്ലാം വിഷ്ണുവിനെ, മഹാവിഷ്ണു അതെല്ലാം കേട്ട് നേരെ വിഷ്ണുവിൻ്റെ അടുത്ത് പോയി. മഹാവിഷ്ണു അതെല്ലാം കേട്ടിട്ട് മന്ദമായി ഒന്ന് ചിരിച്ചുകൊണ്ട് ലക്ഷ്മിയോടായി പറഞ്ഞു, നിന്റെ അംശകല കൊണ്ട് ദേവി. മഹാവിഷ്ണു ഭഗവതിയോട് പറയുകയാണേ, ദേവി നോക്കൂ, എല്ലാവരും കൂടി കാണാൻ വന്നെങ്കിലല്ലേ ഇല്ലേ, ഈ പിരിവുകാർ വരുന്നത് പോലെയാണ്. അപ്പോൾ എല്ലാവരും പരിചയക്കാരാകുമ്പോൾ പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കുമെന്നൊരു തോന്നൽ നമുക്ക് വരും. അപ്പോൾ ദേവന്മാരെല്ലാവരെയും കൂടെ കണ്ടപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ദേവി നോക്കൂ, ഇവരെല്ലാവരും കൂടി നമ്മളെ കാണാൻ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഇവർക്ക് വേണ്ടതെന്താണോ അത് ചെയ്തു കൊടുക്കാം. മഹാലക്ഷ്മി ഒന്നും വേണ്ടിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മി പറഞ്ഞു, ഇല്ലേ അങ്ങ് പറയൂ എന്താണ് വേണ്ടതെന്ന് അങ്ങ് പറയൂ. അപ്പോൾ ദേവി മഹാവിഷ്ണു പറഞ്ഞു, ദേവി അങ്ങ് ക്ഷീരസാഗരത്തിൽ ചെന്ന്, ക്ഷീരസാഗരം പാലാഴി, പാലാഴിയിൽ ചെന്ന് ജനിക്കണം, ദേവന്മാരുടെ സങ്കടം നിവർത്തി ഉണ്ടാക്കി കൊടുക്കുകയും വേണം. അതനുസരിച്ച് ആ ദേവി പാലാഴി മഥനം ചെയ്ത കാലത്ത് ക്ഷീരസാഗര കന്യയായി ജനിച്ചു. ക്ഷീരാബ്ധി കന്യകു ശ്രീ മഹാലക്ഷ്മി കിനി നിരജാലയ മുലകു നീരാജനം അളിവേണി തുറുമുലകു ഹസ്തകമലം മുലകു നിജകുമാണിക്ക നിജ നീരാജനം.
ഈ പത്മാവതി ആരതി ശരിക്ക് കേൾക്കുന്നത്, ആദ്യമായിട്ട് കേൾക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തകഴി ശങ്കരനാരായണ ഉള്ള സാറിൻ്റെ മകള് സ്വാമിയുടെ വലിയ ഡിവോട്ടിയാണ് സന്ധ്യ എന്ന് പറഞ്ഞിട്ട് അല്ലേ, ആ ചേച്ചി പറഞ്ഞിട്ടാണ് ഈ ഇത് കേൾക്കുന്നത്. വളരെ കുഞ്ഞായിരുന്ന സമയത്താണ് അല്ലേ, ഇപ്പോഴും ആ കീർത്തനം പാടുമ്പോഴേക്കും നമ്മൾ ഓർമ്മിക്കും അല്ലേ. ക്ഷീരാബ്ധി കന്യകു ശ്രീ മഹാലക്ഷ്മി കിണി നിലമുനകു നീരാജനം അളിവേണി തുറുമുലകു ഹസ്തകമലമുലകു നിജകുമാണിക്കനില നീരാജനം നിരകുമാണിക്കനില നീരാജനം. അങ്ങനെ ദേവി പാലാഴി മഥനം ചെയ്തപ്പോൾ ക്ഷീരസാഗര കന്യയായി ജനിച്ചു എന്നും ആ ഭഗവതി ദേവന്മാരെ എല്ലാം ഒന്ന് തൃക്കണ്ണാൽ അനുഗ്രഹിച്ച ശേഷം വിഷ്ണുവിനായി വനമാലയും അർപ്പിച്ചു. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ദേവന്മാർക്ക് നഷ്ടപ്പെട്ട സൗന്ദര്യമെല്ലാം തിരിച്ചു വന്നു, സ്വർഗലോകം കിട്ടി. അവരെ ദേവലോകത്ത് പോയി അവിടെ വച്ച് യഥാവിധി പൂജിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ലക്ഷ്മി ദേവി ക്ഷീരസാഗര കന്യയായി ഭവിച്ചത് എന്നുള്ള കഥ ശ്രീമദ് ദേവി ഭാഗവതത്തിൻ്റെ നവമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. ഇനി ദേവി ഒരു പെൺകുതിരയായി ജനിക്കുന്നുണ്ട്. പെൺകുതിരയായി ജനിക്കുന്നത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദേവി തുളസീദേവിയായി ജനിക്കുന്നുണ്ട്, അതുപോലെ ദേവി വേദവതിയായി അതായത് സീതാദേവിയുടെ മുജന്മമായി ജനിക്കുന്നുണ്ട്. അത് അപ്പോൾ അതിൻ്റെ അകത്ത് കഥ പറയാഞ്ഞാൽ കേൾക്കാനുള്ള സമയം ഉണ്ടാവുമോ? ദേവി ഏകവീരൻ്റെ കഥ പറയാം അല്ലേ. ഓം രമ 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 മഹിമാം രാമകൃഷ്ണ വസുദേവാം രമ രാമ മഹിമാം രാമനെ ഭജിപ്പവർ കുറല്ലലില്ല ദൈവമേ രമ 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 മഹിമാം. ഏകവീരചരിതം കൂടി അതിനുള്ള സമയമേ ഇന്ന് കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മി പൂജയിൽ ഇന്ന് ഈ നാമജപം കഴിഞ്ഞിട്ടാണെങ്കിലും ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് മനസ്സിൽ പ്രാർത്ഥിച്ച് അല്ലയോ പരാശക്തിയായ പരാപരയായ ഭഗവതി സർവ്വ ഐശ്വര്യങ്ങളും തരണമെന്ന പ്രാർത്ഥിക്കലാണ് ഏറ്റവും പരമപ്രധാനമില്ലേ. അതാണ് ഏറ്റവും ഹിതമായിട്ടുള്ളതും ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതും എന്ന് നമ്മൾ തിരിച്ചറിയണം. സർവഭാഗ്യങ്ങളും ആ മതരും. ഏകവീരൻ, ഈ ഏകവീരൻ്റെ മറ്റൊരു പേരാണ് ഹേ ഹേയൻ എന്ന് പറയുന്നത്. നമ്മൾ ഹേ ഹേയ ചരിത്രം എന്ന് നമ്മൾ പറയാറുണ്ട് ഇല്ലേ, ഹേ ഹേയൻ എന്ന് നമ്മൾ പറയുന്നത്. ഇന്ദ്രൻ്റെ സുഹൃത്തായി ദേവന്തൻ എന്നൊരു രാജാവ്, ഇന്ദ്രൻ്റെ സുഹൃത്തായിട്ട്, ഇത് ഞാൻ ഈ പറയുന്നത് ദേവി ഭാഗവതം ആറാം സ്കന്ധത്തിൻ്റെ കഥകളെ സ്വാംശീകരിച്ചിട്ടാണ് പറയുന്നത്. രേവന്തൻ എന്ന് പറയുന്ന രാജാവ് ഇന്ദ്രനായിരുന്നു കൂട്ടുകാരൻ. ഒരു ദിവസം അയാൾ ഇന്ദ്രന്റെ കുതിരയായ ഉച്ചശ്രവത്തിൽ കയറി വൈകുണ്ഠത്തിൽ ചെന്നു ഇല്ലേ. നമ്മൾ കാറൊക്കെ മാറ്റി എടുക്കുന്നത് പോലെ തന്നെ, കാറ് അത്യാവശ്യത്തിന് വേണമെന്ന് പറയുമ്പോൾ ഫ്രണ്ട്സിനെ പറയുമ്പോൾ എടുത്തുകൊണ്ട് പോകൂ എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇയാൾ എന്ത് ചെയ്തു, ദേവേന്ദ്രന്റെ സുഹൃത്തായിരുന്നു രേവന്തൻ. രേവന്തൻ എന്ത് ചെയ്തു, ഇന്ദ്രന്റെ കുതിരയെ മാറ്റിയെടുത്തു. ഉച്ചശ്രവസിൽ കയറി ഉച്ചശ്രവസിന്റെ കുതിരയെ എടുത്തുകൊണ്ട് വൈകുണ്ഠത്തിൽ ചെന്നു. സുന്ദരനായ രേവന്തനെ നോക്കി മഹാലക്ഷ്മി അല്പനേരം ഇരുന്നു. ആരുടെ ഭാര്യ? മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായ മഹാലക്ഷ്മി. രേവന്തൻ സുന്ദരനല്ലേ ഇല്ലേ, അല്ല നല്ല ജിം ബോഡിയും ഇല്ലേ, നല്ല സുന്ദരനായിട്ട് ഇല്ലേ. ഇങ്ങനെ വന്നു മഹാലക്ഷ്മി ഒന്ന് നോക്കി, രേവന്തനെ നോക്കിയിരുന്നു ഇല്ലേ. വിഷ്ണു മഹാലക്ഷ്മിയോട് പറഞ്ഞു ഇല്ലേ, ചെന്ന് ചായ എടുത്തോണ്ട് വാ. മഹാലക്ഷ്മി ഇങ്ങനെ ഇരിക്കുകയാണ്. വിഷ്ണു ഒരിക്കൽ കൂടി കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കൂ രേവന്തന്. ഇങ്ങനെ ഇരിക്കുകയാണ് ഇല്ലേ. വിഷ്ണുവിന് മനസ്സിലായി മഹാലക്ഷ്മിയൊക്കെ തന്നെ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് വിഷ്ണുവിൻ്റെ ഭാവം മാറി, ഭഗവാന്റെ ഭാവം മാറി. നോക്കിക്കൊണ്ടിരുന്ന ലക്ഷ്മി ദേവി ഒരു പെൺകുതിരയായിട്ട് ഇല്ലേ മഹാലക്ഷ്മി, വിഷ്ണു പറഞ്ഞു ഞാനീ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ, എവിടെ കേൾക്കാൻ, രേവന്തനെ നോക്കിക്കൊണ്ടിരിക്കുവല്ലേ. മഹാവിഷ്ണു പറഞ്ഞു നീ ഭൂമിയിൽ ചെന്നൊരു, നീ ചെയ്ത പാപത്തിന് നീ ഭൂമിയിൽ ചെന്നൊരു പെൺകുതിരയായി ജനിക്കട്ടെ. ലക്ഷ്മീദേവി കരഞ്ഞുകൊണ്ട് കണ്ണുനീരിനോട് ശാപമോക്ഷം ചോദിച്ചു. വിഷ്ണുവിന് തുല്യനായ ഒരു പുത്രൻ ജനിച്ചു കഴിയുമ്പോൾ അവൾ വീണ്ടും വൈകുണ്ഠം പ്രാപിക്കുമെന്ന് വിഷ്ണു ശാപമോക്ഷവും കൊടുത്തു. ഇത് ഹേ ഹേ ചരിതമെന്ന് നമ്മൾ പറയുന്ന ഒരു ഭാഗമാണ് ഇല്ലേ. മഹാലക്ഷ്മി ഒരു പെൺകുതിരയുടെ രൂപമെടുത്ത് ഭൂമിയിൽ വന്നു.
പണ്ട് സൂര്യപത്നി തപസ്സു ചെയ്ത് വസിച്ചതും കാളന്തിയുടെയും തമസാനദിയുടെ സംഗമ സ്ഥലവുമായ വനപ്രദേശത്തിൽ അവൾ ഇങ്ങനെ വസിച്ചു. എന്താണെങ്കിലും പെൺകുതിരയായി ജനിച്ചു, പെൺഭൂമിയിൽ വന്നു, അവിടെ ഇരുന്ന ശിവഭഗവാനെ തപസ് ചെയ്തു. 1000 സംവത്സരം കഴിഞ്ഞപ്പോൾ പാർവതിയോടും ഭൂതഗണങ്ങളോടും കൂടി അവിടെ ശിവഭഗവാൻ എത്തി. എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി ദേവി പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ ത്രിമൂർത്തികളിൽ ഒരെണ്ണം ഉണ്ടല്ലോ മഹാവിഷ്ണു, എൻ്റെ മുൻ എക്സ് ഹസ്ബൻഡ്, എന്നെ ശപിച്ച് ഒരു പെൺകുതിരയാക്കി. അദ്ദേഹത്തിന് തുല്യനായ ഒരു പുത്രനെ ലഭിക്കുമ്പോൾ എനിക്ക് ശാപമോക്ഷം കിട്ടുമെന്നാണ് പറഞ്ഞത്. ആരിൽ നിന്നാണ് ഈ ശപിച്ചിട്ട്? അപ്പോൾ എൻ്റെ ഭർത്താവ് ചെന്ന് പാലാഴിയിൽ ഇരിക്കുവാണ്. പിന്നെ ഞാൻ എങ്ങനെ, ഇത് എന്തൊരു കഷ്ടമാണ് ഈശ്വര ഇല്ലേ, ശാപമോക്ഷം എന്താ? എനിക്കൊരു കുഞ്ഞിനെ കിട്ടണം, എന്നിട്ട് ഈ എൻ്റെ ഭർത്താവ് എവിടെ? അതെ, അവിടെ പാലാഴിയിൽ അവിടെ ചെന്നിരിക്കുക. ഞാൻ എന്തോ ചെയ്യണം ശിവഭഗവാനെ, എനിക്കിത് അങ്ങേര് പ്രസാദിച്ചല്ലാതെ എനിക്ക് ഈ ശാപമോക്ഷം കിട്ടത്തില്ല, എനിക്കൊരു കുഞ്ഞിനെ കിട്ടത്തില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കേട്ട് മനസ്സലിഞ്ഞ ശിവൻ പരിഹാരം ഉണ്ടാക്കാമെന്ന് സമ്മതിച്ച ശേഷം വൈകുണ്ഠത്തിലേക്ക് പോവുകയും മഹാവിഷ്ണുവിനെ ശിവൻ ചെന്ന്, ഇല്ലേ ഫ്രണ്ടല്ലേ, ചെന്ന് ശിവഭഗവാൻ ചെന്ന് മഹാവിഷ്ണുവിനോട് പറഞ്ഞു, ഡോ താൻ ഇങ്ങനെ ഇരിക്കാതില്ലോ, തൻ്റെ ഭാര്യ അവിടെ പെൺകുതിരയായിട്ട് ഇരിക്കുമല്ലേ, അവൾക്കൊരു ശാപമോക്ഷം കൊടുക്കണ്ടേ? ഇയാളല്ലേ പറഞ്ഞത് അത്ത ശാപമോക്ഷം കിട്ടണമെങ്കിൽ എന്തോ വേണം, തനിക്ക് തുല്യനായ ഒരു പുത്രൻ ലഭിക്കണമെന്ന്. തന്നിൽ നിന്നല്ലാതെ എങ്ങനെയാണ് തനിക്ക് സമനായ ഒരു പുത്രൻ ജനിക്കുക, കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അര ഓടിച്ചു കൊണ്ട് മഹാവിഷ്ണുവിനെ പറഞ്ഞയച്ചു. മഹാവിഷ്ണുവിനെ പറഞ്ഞയച്ചു, ഒരു ആൺകുതിരയുടെ രൂപത്തിൽ പറഞ്ഞയച്ചു, ഇല്ലേ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ വച്ച് വിഷ്ണു ലക്ഷ്മി ദേവിയുടെ അടുക്കൽ വന്നു. ലക്ഷ്മി ദേവിയുടെ അടുക്കൽ വന്നപ്പോഴേക്കും കുതിര, കാരണം എന്ന് വെച്ചാൽ ഭാര്യയാണല്ലോ, കുതിരയായപ്പോഴേക്കും പിണക്കമൊക്കെ തീർന്നു. അവരിങ്ങനെ 2-3 വട്ടം ഇങ്ങനെ എന്ത് ചെയ്തു, ഈ തമസാ നദിയുടെ തീരത്തുള്ള വനത്തിൽ ഓടിക്കളിച്ചു, അത്രേ ഉള്ളൂ. അവർ അങ്ങനെ അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചു, ഒരു ആൺകുഞ്ഞു ജനിച്ചു. ആ കുഞ്ഞിനെ അവർ ഉപേക്ഷിച്ച ശേഷം അവർ രണ്ടുപേരും വൈകുണ്ഠത്തിലേക്ക് പോയി. ഇന്നാണെങ്കിൽ അമ്മ തൊട്ടിൽ വല്ലതും ഉണ്ടായിരുന്നു ഇല്ലേ, അന്നത്തെ കാലത്ത് അതില്ലാത്തത് കൊണ്ട് കാട്ടിൽ തന്നെ ഉപേക്ഷിച്ചു. ദാറ്റ്സ് നോട്ട് ഫെയർ ഇല്ലേ. അപ്പൊ വൈകുണ്ഠത്തിലേക്ക് പോയി. ആ ശിശുവാണ് പിന്നീട് പ്രസിദ്ധനായ ഏകവീരൻ എന്ന രാജാവ്. ഹയത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ട് ഏകവീരന് ഹൈഹയൻ എന്നുള്ള പേര്, ഹേഹയൻ എന്നും ഹൈഹയൻ എന്നും ഒക്കെ അറിയപ്പെട്ടു എന്ന് പേരുകൾ ഉണ്ടായി എന്ന് ദേവി ഭാഗവതം 6-ാം സ്കന്ധത്തിലാണ് ഈ കഥ പറയുന്നത്. നേരത്തെ പറഞ്ഞ കഥ 9-ാം സ്കന്ധത്തിലാണ്, ഈ പറയുന്ന കഥ 6-ാം സ്കന്ധത്തിലാണ് പറയുന്നത്. ഏകവീരൻ കൊട്ടാരത്തിൽ വന്നത് ആ ഘട്ടത്തിൽ യയാതിയുടെ പൗത്രന്റെ പുത്രനായ ശതചിത്ത് സന്താന ലാഭത്തിന് വേണ്ടി കാളന്തി നദിയും തമസാ നദിയും ഒത്തുചേരുന്ന ഒരു വനപ്രദേശത്ത് തപസ് ചെയ്യാൻ തുടങ്ങി. അന്നൊരു രാത്രിയിൽ ചമ്പകൻ എന്നൊരു വിദ്യാധരൻ മദാലസയായ വിദ്യാധരിയോടുകൂടി വനത്തിൽ വന്നു. നിരാശ്രനായി കിടന്ന കുഞ്ഞിനെ കണ്ടു. അവർ കുഞ്ഞിനെ ദേവലോകത്തിൽ നിന്ന് കൊണ്ടുചെന്നു. ഇന്ദ്രൻ ആ കുട്ടിയെ കണ്ടു, അശ്വരൂപം ധരിച്ച മഹാവിഷ്ണുവിൻ്റെ മകനാണെന്ന് പ്രസ്താവിച്ചു. വിദ്യാധരൻ കുട്ടിയെ എടുത്ത് പഴയ സ്ഥാനത്ത് എത്തിച്ചു. ഉടനെ തന്നെ ലക്ഷ്മീനാരായണന്മാർ തപശ്ചര്യയിലിരുന്ന ശതജിത്തിന് പ്രത്യക്ഷപ്പെട്ട് ആ വനത്തിൽ നിരാശ്രനായ കുട്ടി ജനിച്ചിട്ടുണ്ടെന്നും അതിനെ എടുത്തു വളർത്തിക്കൊള്ളണമെന്നും പ്രസ്താവിച്ച ശേഷം അവിടുന്ന് അന്തർധാനം ചെയ്തു. ഈ പറഞ്ഞ കഥ രണ്ടാമത് ഒരിക്കൽ കൂടി ഒന്ന് എടുത്ത് കേൾക്കണം. ഇത് ദേവി ഭാഗവതം 6-ാം സ്കന്ധത്തിൽ ഈ കഥ പറയുന്നുണ്ട്, വിസ്തരിക്കാനുള്ള സമയക്കുറവ് കൊണ്ടാണ്. അപ്പൊ സന്തുഷ്ടനായ രാജാവ് ഉടനെ ചെന്ന് കുട്ടിയെ എടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അവനെ പേരിട്ടു ഏകവീരൻ എന്ന് പേരിട്ട് വളർത്തി, കുട്ടിയെ പേരിട്ട് വളർത്തി. യൗവനയുക്തനായി തീർന്നപ്പോൾ ഏകവീരനെ രാജാവായി അഭിഷേകം ചെയ്ത ശേഷം രാജാവും രാജ്ഞിയും കൂടി വനത്തിൽ ചെന്ന് തപസ് ചെയ്യുകയും വിഷ്ണുലോകം പ്രാപിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു എന്നത് ദേവി ഭാഗവതി പറയുന്നുണ്ട്. ഇനി അടുത്ത അതുപോലെ പറയുന്ന ഒരു ഭാഗമാണ് ഇല്ലേ, എന്താ പറയുന്നത്, ആ ഭാഗമാണെന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായി തുളസീദേവിയായി ദേവി ജനിച്ചത്, തുളസീദേവിയായി ജനിച്ച കഥയും നമുക്ക് പറയണം. ഒരൊറ്റ മിനിറ്റമേ. ഹരി ഓം, നമസ്തേ. ശരി, ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കാമേ. ഹരി ഓം അല്ലേ. അപ്പോൾ ഇപ്പോൾ കോളേജിൽ അഡ്മിഷൻ നടക്കുന്നുണ്ട്, പലരുടെ കയ്യിലും എൻ്റെ നമ്പറുണ്ട്, അപ്പോൾ അത് അതിലേതെങ്കിലും ഒരു കോളാണ്. അപ്പോൾ ഇങ്ങനെയും കൂടി നമുക്ക് ആ കഥ നമ്മൾ പറയണം. ഇനി തുളസീദേവിയുടെ കഥ എന്ന് പറയുന്നത്, തുളസീദേവിയായി ജനിച്ചത് എന്ന് പറയുന്നത്, ഓം നമസ്തേസ്തു മഹാമയേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ നാരായണീ നമോസ്തുതേ.
ഓം. ഈ തുളസീദേവിയുടെ കഥ പറയണമെങ്കിൽ രണ്ടുപേർ തമ്മിലുള്ള ഒരു കൂട്ടാടിയുടെ കഥ പറയണം ഇല്ലേ? രണ്ട് ഭാര്യമാര്, എൻ്റെ പൊന്ന് മഹാവിഷ്ണു ഭഗവാനെ, ഒരെണ്ണത്തിനെ തന്നെ ഓരോരുത്തർക്കും മേയ്ക്കാൻ പറ്റുന്നില്ല, ഇതെങ്ങനെ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കൊണ്ട് മേച്ചു എന്നുള്ളതാണ്. എന്താണെങ്കിൽ മേച്ചതിൻ്റെ ഫലത്തിൽ എന്തായി? സരസ്വതി ദേവിയും വിഷ്ണു ലക്ഷ്മി ദേവിയും കൂടെ ആടി. സരസ്വതി, ഗംഗ, ലക്ഷ്മി മൂന്ന് പേരും കൂടി പൊരിഞ്ഞാടി. അടി ഉണ്ടായില്ലെങ്കിലല്ലേ ഉള്ളു കാര്യം, എൻ്റെ കൃഷ്ണ ഇല്ലേ? എന്താണെങ്കിലും അത് ദേവി ഭാഗവതത്തിൻ്റെ ഞാൻ അസ്കന്ധം ഒന്ന് നോക്കിക്കോട്ടെ. ദേവി ഭാഗവതത്തിൽ അത് വളരെ വിസ്തരിച്ചു പറയേണ്ടുന്നൊരു കഥയാണ് ഇല്ലേ? സരസ്വതിയും ഗംഗയും ലക്ഷ്മിയും, ആദ്യ സരസ്വതി ദേവിയും ഗംഗയും ലക്ഷ്മിയും വിഷ്ണുവിൻ്റെ ഭാര്യമാരായിരുന്നു ഇല്ലേ? ഭഗവാന് മൂന്ന് പേരോടും ഒന്നുപോലെ വാത്സല്യം. സരസു, ഗംഗേ, ലക്ഷ്മി ഇല്ലേ എന്ന് മൂന്ന് പേരെയും, അല്ലാതെ സരസ്വതി ഇന്നിപ്പോൾ നീട്ടിയൊന്നും വിളിച്ചിരിക്കാൻ വഴിയില്ല. സരസു മഹാവിഷ്ണു വിളിച്ചു കാണും, എന്താണെങ്കിലും മൂന്ന് പേരോടും സ്നേഹമായിരുന്നു, ഒന്നുപോലെ വാത്സല്യം. ഒരു ദിവസം ഇവർ നാല് പേരും കൂടി ഇരിക്കുമ്പോൾ ഗംഗാദേവി വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് മന്ദഹസിച്ചു. നാല് പേരും കൂടി, എൻ്റെ പൊന്ന് മഹാവിഷ്ണു, അങ്ങല്ലാതെ ആരെങ്കിലും ഈ നവ മൂന്നെണ്ണത്തിനെയും കൂടെ ഒരുമിച്ചിരുത്തുവോ എന്നിട്ട് നടുക്കന്നു. എന്നിരുന്നപ്പോൾ ഗംഗ എന്ത് ചെയ്തു? ഒന്നിരുന്നപ്പോൾ ഗംഗാദേവി വിഷ്ണുവിനെ നോക്കി ഒന്ന് ചിരിച്ചു. വിഷ്ണുവും അങ്ങോട്ട് ചിരിച്ചു. സരസ്വതിയും ലക്ഷ്മിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിന്നെ നമ്മൾ എന്തുവരും ഇവിടെ ഇരിക്കുന്നേ? ആഹാ, കൊള്ളാമല്ലോ. ഗംഗാദേവിയെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും കൂടി കണ്ണും കണ്ണും കഥയും പറഞ്ഞുകൊണ്ടിരിക്കുക ഇല്ലേ? അങ്ങനെ വിഷ്ണുവിന് മോദ ലക്ഷ്മിയും സരസ്വതിയും ഇത് കണ്ടു, കലഹം പുറപ്പെട്ടു. മൂന്ന് ഭാര്യമാരും കൂടി പൊരിഞ്ഞാട്ടി, വഴക്കോട് വഴക്ക് ഇല്ലേ? മൂന്ന് ഭാര്യമാരും. സരസ്വതി ദേവി ചാടി എഴുന്നേറ്റ്, സരസ്വതി ദേവി ഇല്ലേ, സരസു അപ്പുറത്തിരിക്കുകയായിരുന്നു, ഗംഗാദേവിയാണല്ലോ ഭഗവാനെ നോക്കി ഒന്ന് ചിരിച്ചത്. സരസു ചാടി എഴുന്നേറ്റു. സരസ്വതി ദേവി വീണയൊക്കെ താഴെ വെച്ചു, അതവിടെ ഇരിക്കട്ടെ, കുറച്ച് കീർത്തനമൊക്കെ ഉണ്ട്, അത് പിന്നെ പാടാം ഇല്ലേ? സരസ്വതി ദേവി ചാടി എഴുന്നേറ്റു. എഴുന്നേറ്റ് ഗംഗാദേവിയുടെ തലമുടിക്ക് പിടിച്ചു വലിച്ചു. ലക്ഷ്മി ദേവി ഓടിച്ചെന്ന് ഇത് കണ്ടുകൊണ്ടിരുന്ന ലക്ഷ്മി ദേവി, സരസുവാണ് വീണയൊക്കെ താഴെ വെച്ചിട്ട് ഓടിച്ചെന്ന് ഗംഗയെ പിടിച്ചത്. സരസ്വതി അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ലക്ഷ്മി ദേവി നോക്കിയപ്പം ഇവിടെ ഓടിച്ചെന്ന് ഗംഗയുടെ തലയിൽ പിടിച്ചേക്കുക. സരസ്വതി ദേവി അത് കേട്ട ലക്ഷ്മി ദേവി ഓടി വന്ന് ലക്ഷ്മി ദേവി ഓടി വന്ന് സരസ്വതി ദേവിയുടെ കയ്യിൽ പിടിച്ചു. സരസ്വതിയുടെ കോപം ലക്ഷ്മിയുടെ ദേഹത്ത് ജ്വലിച്ചു. ലക്ഷ്മി ഭൂമിയിൽ ഒരു ചെടിയായി ജനിക്കട്ടെ. സരസ്വതി നോക്കിയപ്പോൾ ഈ അടി തീർക്കാൻ വന്നതാരാ ലക്ഷ്മി ദേവി. സരസ്വ പറഞ്ഞു, കണ്ടുപോരുത്, ചെന്ന് ഭൂമിയിൽ ചെന്ന് നീ എന്തായി ഒരു ചെടിയായി ജനിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് ഗംഗാദേവി പറഞ്ഞു, എന്നെ രക്ഷിക്കാനാണല്ലോ പാവപ്പെട്ട മഹാലക്ഷ്മി വന്നത്, നീ അവളെ എന്ത് ചെയ്തു? ഭൂമിയിൽ ചെന്ന് ചെടിയായി ജനിക്കാൻ പറഞ്ഞു. എന്നാൽ എൻ്റെ സരസു, നീ ഭൂമിയിൽ ചെന്നൊരു നദിയായി ജനിക്കെന്ന് ഗംഗാദേവിയും പറഞ്ഞു. ഗംഗാദേവി നദിയാണല്ലോ, അപ്പൊ ഗംഗാദേവിയും പറഞ്ഞു. എന്താണെങ്കിലും ഇത് കേട്ടുകൊണ്ടിരുന്ന ഗംഗാദേവി നദിയാക്കി. അതിന് പ്രതികാരമായി ഗംഗാദേവി നദിയായി ഭൂമിയിൽ ഒഴുകട്ടെ. അപ്പം പറഞ്ഞു, ഞാൻ മാത്രം ഒഴുകിയാൽ പോരെ, ഞാൻ നദിയായിട്ട് ഒഴുകണമെങ്കിൽ നീയും ഒഴുകണം. സരസു അങ്ങോട്ടും ശപിച്ചു. ഓ എൻ്റെ ശിവനേ, നമ്മൾ വിചാരിക്കും ഇത് മനുഷ്യരുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ എന്ന്, അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ ഇല്ലേ? അങ്ങനെ ഭൂമിയിൽ ഒഴുകട്ടെ എന്ന് സരസ്വതി ശപിച്ചു. ശാപകോലാഹലം തീർന്നപ്പോൾ മഹാവിഷ്ണു ലക്ഷ്മി ദേവി അടുക്കൽ വിളിച്ചു പറഞ്ഞു, അല്ലയോ ദേവി, കാലഗതിക്കനുസരിച്ച് ഇങ്ങനെ സംഭവിച്ചതേ ഉള്ളൂ. മൂന്നും കൂടെ അടിയും പിടിയും ഒക്കെ കഴിഞ്ഞ് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അടുത്തുള്ള വാസമൊക്കെ കഴിഞ്ഞല്ലോ. രണ്ടെണ്ണം നദിയായിട്ട് പോയി, ഒരെണ്ണം ചെടിയായിട്ട് പോയി, എന്തോ ചെയ്യും സരസു? ഗംഗ ചോദിച്ചു, നീ ചുമ്മാ ഇടിയടി, ശപിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ നമ്മൾ അത് അനുഭവിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. മഹാലക്ഷ്മി ചോദിച്ചു, ഞാനോ ഇനിയിപ്പോൾ പറ്റത്തില്ല, ശാപമോക്ഷമൊന്നുമില്ല. അപ്പം മഹാവിഷ്ണു പറഞ്ഞു, ഇല്ലേ എല്ലാം മൂന്നിനെയും കണ്ടുപോരുത്, മൂന്നും ഭൂമിയിലോട്ട് വെക്കോണം ഇല്ലേ, കുറച്ച് സമയം എനിക്ക് ഇവിടെ സ്വസ്ഥത വേണമെന്ന് പറഞ്ഞോന്തോ. അപ്പോൾ എന്താണെങ്കിലും സംഭവിച്ച സങ്കടം പറഞ്ഞു, നീ ഭൂമിയിൽ പോയി ധർമ്മഗൃഹ, മഹാവിഷ്ണു പറഞ്ഞു, നീ ഭൂമിയിൽ പോയി ധർമ്മധ്വജൻ്റെ ഗൃഹത്തിൽ അയോനിജയായി ജനിച്ച് അവരുടെ പുത്രിയായി വളർന്നുകൊള്ളണം. അവിടെ നിന്ന് ദൈവനിയോഗം നിമിത്തം മൂന്ന് ലോകങ്ങളെയും പരിശുദ്ധമാകുന്ന ചെടിയായി തീരും എന്ന് മഹാവിഷ്ണു പറഞ്ഞു. മഹാവിഷ്ണു പറഞ്ഞു, നീ ചെന്ന് ധർമ്മധ്വജൻ്റെ ഗൃഹത്തിൽ ജനിക്കണം എന്ന് പറഞ്ഞു. ആ ചെടിക്ക് തുളസി എന്ന പേരുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ തുളസി എന്ന പേരിൽ ധർമ്മധ്വജൻ്റെ പുത്രിയായി കഴിഞ്ഞുകൂടുന്ന ഘട്ടത്തിൽ മഹാവിഷ്ണു പറയുകയാണ്, എൻ്റെ തന്നെ അംശമായ ശംഖചൂഡൻ എന്ന പേരോടുകൂടിയ ഒരു അസുരൻ ജനിക്കും. ആ അസുരൻ്റെ ഭാര്യയായി നീ വരും. അതിനുശേഷം നിനക്ക് ഇങ്ങോട്ട് പോരാ. പത്മാവതി എന്നൊരു പുണ്യനദിയും
എൻ്റെ ആത്മാവിൻ്റെ മറ്റൊരു രൂപമായിരിക്കുമെന്ന് കഥ പറഞ്ഞു കൊടുത്തു എന്ന് ചരിതം പറഞ്ഞു കൊടുത്തു മഹാവിഷ്ണു, ഇല്ലേ? അപ്പൊ സർവഭാഗ്യങ്ങളും, ഇല്ലേ? ഇങ്ങനെ പറയുമ്പോഴേക്കും മഹാലക്ഷ്മി പൂജയിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ദേവിയുടെ രൂപത്തെ മനസ്സിൽ വീണ്ടും 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 ആ ദേവിയുടെ രൂപത്തെ കണ്ട് ഓം കമലാവാസിന്യൈ നമ ഓം കമലാവാസിന്യൈ നമ ഓം കമലാവാസിന്യൈ നമ ഓം കമലാവാസിന്യൈ നമ എന്ന് പരമാവധി ജപിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം. കമൻറ്റ് ബോക്സ് കാണുന്നുണ്ട്. വേറെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് പറയൂ, ഇല്ലേ? സർവവിശേഷങ്ങളും, ഇല്ലേ? നമ്മളൊന്ന് ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ടാണ്, ഇല്ലേ? അപ്പോൾ പൂജാമുറിയുടെ, സാധാരണ ഞാൻ വീട്ടിൽ പൂജാമുറിയിലെ മുന്നിലാണ് ഇരിക്കുക. പൂജാമുറിയുടെ അവിടെ നെറ്റിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് പൂജാമുറിയിൽ വരുന്നില്ല. ഇവിടെ ഇപ്പോൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു, ഇല്ലേ? അമ്മേ, കാണാമോ, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? സുഖമായിരിക്കുന്നോ? ഇല്ലേ, രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് മറ്റൊന്നും ചോദിക്കാൻ പറ്റാത്തത്. നമുക്ക് നാളെ ഞായറാഴ്ച നമുക്ക് വളരെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം, ഇല്ലേ? അപ്പോൾ സന്തോഷത്തോടുകൂടി ഹരി 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 ബോൽ. രാധേ 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 ശ്രീരാം. സത് ശ്രീരാം.